വെൽക്കം ടു കാറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ യു പി എസ് എ കാറ്ററ്റ് കാറ്റഗറി 1 കാറ്ററ്റ് കാറ്റഗറി 2 കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രീ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സസ്യലോകം എന്ന് പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ അടുത്തൊരു വീഡിയോ രണ്ടാമത്തെ വീഡിയോ സീരീസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 10 വരെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ്. പേര് പഠിച്ചിരിക്കുക. മെരിസ്റ്റമിക് കലകൾ എന്നാണ് അത് അറിയപ്പെടുക. എന്താണ് മെരിസ്റ്റമിക് കലകൾ? 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകത്തെ പറയുന്ന പേര് എന്താണ്? കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന എന്താ പറഞ്ഞ കൊഴുത്ത ദ്രാവകത്തിനെ പറയുന്ന പേര്. ഉത്തരം പഠിച്ചിരിക്കുക, പ്രോട്ടോപ്ലാസം. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ്? ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പഠിച്ചിരിക്കുക, പ്രോട്ടോപ്ലാസം. ജീവന്റെ ഭൗതികാടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രോട്ടോപ്ലാസം ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. പ്രോട്ടോപ്ലാസം ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പഠിച്ചിരിക്കുക, ടി എച്ച് ഹാക്സ്ലി ആണ്. എന്താരാണ്? ടി എച്ച് ഹാക്സ്ലി ആണ് പ്രോട്ടോപ്ലാസം ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മണ്ണിന് മുകളിലുള്ള സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം പഠിച്ചിരിക്കുക, സ്കന്ദവ്യൂഹം. സ്കന്ദവ്യൂഹം എന്ന് പറയാം. അതിന് നമുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷില് ഷൂട്ട് സിസ്റ്റം എന്ന പേരിലും നമുക്കതിനെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സ്കന്ദവ്യൂഹം അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം എന്ന പേരിൽ അറിയാം. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മണ്ണിനു അടിയിൽ കാണപ്പെടുന്ന സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്നത്, മണ്ണിന് അടിയിലുള്ള സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്നത്. ഉത്തരം പഠിച്ചിരിക്കുക, മൂലവ്യൂഹം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ റൂട്ട് സിസ്റ്റം എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സസ്യങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ബാഹ്യാവരണം എന്താണ്? സസ്യങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ബാഹ്യാവരണം. ഉത്തരം പഠിച്ചിരിക്കുക, ഡെർമൽ ടിഷ്യൂ എന്നാണിത് അറിയപ്പെടുന്നത്. എന്താണ് പറയാ? ഡെർമൽ ടിഷ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹരിതകം അടങ്ങിയ ജീവി ഏതാണ്? ഹരിതകം അടങ്ങിയ ജീവി ഏതാണ്? ഉത്തരം പഠിച്ചിരിക്കുക, യുഗ്ലീന. ഹരിതകം അടങ്ങിയിരിക്കുന്ന ജീവിനെ പറയുന്ന പേരെന്താണ്? യുഗ്ലീന. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സസ്യലോകത്തെ ഉഭയ സസ്യങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? സസ്യലോകത്തെ ഉഭയ സസ്യങ്ങൾ. ഉത്തരം പഠിച്ചിരിക്കാം, ബ്രയോഫൈറ്റുകൾ. 20-ാമത്തെ ചോദ്യം പഠിക്കാം. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പഠിച്ചിരിക്കുക, ജിങ്കോ. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ജിങ്കോ. അപ്പൊ 20 ക്വസ്റ്റ്യൻസ് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.